ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് ഓട്സിന്റെ പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാട്ട. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഓട്സ് കുറച്ച് ഇടാം. നമുക്ക് ആവശ്യമുള്ള ഒരു കുറ്റി രണ്ട് കുറ്റിയൊക്കെ കുറച്ച് എടുക്കാം. ഞാൻ അളവൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ കുറച്ച് എടുക്കാട്ടാ. ഒരു ഏകദേശം ഒരു 1.5 ഗ്ലാസ്. നല്ല പൊടിച്ചാൽ മതി കേട്ടോ. അതായത് മിക്സിയിലിട്ട്, ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നില്ല, കൈ കൊണ്ട് തന്നെ നല്ലോണം നമുക്ക് അങ്ങനെ ഇതാക്കി കൊടുത്താൽ പൊടിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഗോതമ്പ് പുട്ടിന്റെയൊക്കെ ഒരു ടേസ്റ്റ്. നല്ല പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കൈ കൊണ്ട് തന്നെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഇട്ടാ, പച്ചവെള്ളം കുറച്ച് ഇങ്ങനെ തെളിച്ച് തെളിച്ചിട്ട് മെല്ലെ ഇതാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് വെള്ളം കൂടി പോയാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ നോക്കി നോക്കി വെള്ളം കുടഞ്ഞു കുടഞ്ഞിട്ട് ഈ ഗോതമ്പ് പുട്ടിലൊക്കെ ഇതാക്കണ പോലെ അങ്ങനെ തെളിച്ചെടുത്തിട്ട് പുട്ടിൽ കുഴച്ചെടുക്കണം. അപ്പൊ നമ്മളുടെ പുട്ടുപൊടി കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇനി കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് തേങ്ങ, തേങ്ങ കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ പുട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് ഓട്സിൻ്റെ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് ചെയ്യണേ. ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണം. ഇത് പുട്ട് കുറ്റി റെഡിയായി. നമ്മൾക്ക് ഇതിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തത്തേക്ക്. ഇനി ആവി കയറി വരുന്ന വരയ്ക്ക് ഒരു 2-5 മിനിറ്റ് കാത്തിരിക്കാം നമുക്ക്. അപ്പോഴേക്ക് റെഡിയാവും. ഉപ്പിയെല്ലാം വെച്ച് കൊടുക്കട്ടെ. അങ്ങനെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി കുത്തി പ്ലേറ്റിലേക്ക് ഇടാം. അടിപൊളി പുട്ട് വന്നു. ഇതിന്റെ കൂടെ മീൻകറി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മീൻകറി ഒഴിക്കാം, അല്ലെങ്കിൽ കറി, വേറെ എന്ത് കറിയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി എന്താണെങ്കിലും എടുത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. മീൻകറി ആവുമ്പോ പ്രത്യേക രുചിയാണ്. അപ്പൊ കഴിക്കാത്തവര് അങ്ങനെ കഴിച്ചു നോക്കണേ.